സ്വാഗതം. അപ്പൊ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ടായിരുന്നു നമ്മൾ കഴിഞ്ഞ തവണ പോസ്റ്റ് ചെയ്തതിൽ ആ ഒരു നമ്മുടെ ഇഡ്ഡിയും ദോശയുടെയും കൂടിയൊക്കെ കുട്ടി കഴിക്കാൻ പറ്റിയത് ആ ഒരു പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ശരിക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം എനിക്ക് പേഴ്സണലി കുറച്ച് മെസ്സേജസ് കിട്ടിയിരുന്നു. ഇങ്ങനെ ഈ ഒരു പൊടിയുടെ റെസിപ്പി ഇതാ കുറച്ച് നാളെ ഇങ്ങനെ നോക്കി നടക്കണേ, ഏതാണ് നല്ല ഫ്ലേവർ എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോഴാണ് ഇതാ കറക്റ്റ് സമയത്ത് ഞാൻ ഈ വീഡിയോ ആയിട്ട് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ മിസ്സായവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണട്ടോ. ഞാനതിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഫ്ലേവർ ആണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. ഉറപ്പായിട്ട് ഈ ഒരു ഫ്ലേവർ ഇഷ്ടം. മാത്രമല്ല, ഞാൻ അന്ന് പറഞ്ഞ മാത്രം ഇത് പല പല തിരക്കുള്ള സിറ്റുവേഷനിൽ നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോ നമുക്ക് ഒട്ടും വൈകാണ്ട് ഇന്നത്തെ റെസിപ്പിയിലേക്ക് കിടക്കാമല്ലോ. അപ്പൊ ഇന്നത്തെ റെസിപ്പി എന്ന് പറയേണ്ടത് ആക്ച്വലി എനിക്ക് കുറച്ച് പേരൊക്കെ ഇടയിൽ ഇപ്പോഴൊന്നല്ല കുറച്ചായി ഈ മെസ്സേജസ് കിട്ടിയിട്ട് എനിക്ക് എന്നോട് ചോദിക്കായിരുന്നു, ഈ ഒരു ഇഡ്ഡലി മാവുണ്ടല്ലോ അത് കറക്റ്റ് ആയിട്ട് പൊങ്ങി വരുന്നില്ല, അതിനെന്താണ് നല്ല ടിപ്സ് ഉള്ളത്, അത് എന്തുകൊണ്ടാണ് പൊങ്ങി വരാത്തതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ ഒരു പൊടിയുടെ റെസിപ്പി ഇതേ കൂടെ തന്നെ ഇങ്ങനെ അതാ ഇഡ്ഡലിയുടെ റെസിപ്പി ഇടാന്ന് വിചാരിച്ചു. അപ്പൊ ആക്ച്വലി ഇന്നത്തെ ഇഡ്ഡലി മാവ് നമ്മൾ ഉണ്ടാക്കുന്നത് അരി അരച്ചിട്ടല്ല കേട്ടോ, കുറച്ചുകൂടി എളുപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. മാത്രല്ല ഇത് നല്ല സൂപ്പിന്റെ പദ പോലെ ഇങ്ങനെ പതഞ്ഞു വരും ഈ ഒരു മാവ്. ഇതിൽ ഞാൻ നല്ല അടിപൊളി ശരിക്കും യൂസ്ഫുൾ ആവുന്ന ടിപ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് കറക്റ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. നിങ്ങൾ നന്നായിട്ട് പതഞ്ഞു വരും, ഒരു എന്താ പറയാ നോ ഫെയിൽ എന്ന് പറയില്ല, അങ്ങനത്തെ ഇഡ്ഡലി മാവാണിത്. മാത്രല്ല വേറെ ഉണ്ട് പ്രത്യേകത, ഈ ഒരു ഇഡ്ഡലി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇഡ്ഡലി തട്ടോ ഇഡ്ഡലി പാത്രങ്ങോ ഒരു ആവശ്യമില്ല. ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഇഡ്ഡലി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇത്രയും പ്രത്യേകതകൾ ഉണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ. അപ്പൊ ഇത് ശരിക്കും ഈ ഒരു ടിപ്സ് ഒക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്ക് ഒട്ടും വൈകാണ്ട് ഈ ഒരു പതഞ്ഞു വരുന്ന ഇഡ്ഡലി മാവ് എങ്ങനെയാണ് റെഡിയാക്കിയിരിക്കുന്നതെന്ന് പെട്ടെന്ന് നോക്കിയിട്ട് വന്നാലോ. എങ്ങനെയാണ് അരി അരയ്ക്കാതെ തന്നെ നല്ല സൂപ്പ് പതഞ്ഞു വരുന്ന പോലത്തെ ഇഡ്ഡലി മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ ഈസ്റ്റോ ബേക്കിംഗ് സോഡയോ ഇനോ ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പൊ ഇത് നന്നായിട്ട് പതഞ്ഞു വരാനായിട്ട് ഞാൻ നല്ല കിട്ടിലും ടിപ്സ് പറയേണ്ടി കേട്ടോ. അപ്പൊ ഈ ടിപ്സ് കറക്റ്റ്ലി ഫോളോ ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്കും നിങ്ങളുടെ മാവ് തയ്യാറാക്കി എടുക്കുമ്പോൾ അത് നന്നായിട്ട് ഇതുപോലെ തന്നെ പതഞ്ഞു വരും. മാത്രമല്ല ഇന്നത്തെ ഇഡ്ഡലി നമ്മൾ ഇഡ്ഡലി തട്ടിലല്ല ഉണ്ടാക്കുന്നത്, ഇത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഇഡ്ഡലി തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാണ്ട് നോക്കാം. അപ്പോ അതിനായിട്ട് ഞാനിവിടെ ഇതാ നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു ഫുൾ ഗ്ലാസ് ഉഴുന്ന് ഇതുപോലെ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മൾ മിനിമം 2 മണിക്കൂർ നേരെങ്കിലും എന്തായാലും കുതിർക്കാനായിട്ട് വെക്കണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മുടെ ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പൊ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കണം. കാരണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മൾ പലരുടെയും കംപ്ലൈന്റ് ാണ് നമ്മുടെ ഈ ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് മിക്സി ഭയങ്കരമായിട്ട് ചൂടായ പോണു എന്നുള്ളൊരു കംപ്ലൈന്റ് ഇല്ല. പക്ഷെ അങ്ങനെ ചൂടാകുമ്പോൾ എന്താ കുഴപ്പം വെച്ചാൽ അത് നമ്മുടെ മാവ് പൊന്തി വരുന്നതിന് എഫക്ട് ചെയ്യും, നമ്മുടെ മാവ് അങ്ങനെ പൊന്തി വരില്ല. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നത്. നമ്മൾ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെക്കുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ മിക്സി ചൂടായി വരൂല, അത് നമ്മുടെ മാവ് പൊങ്ങാനായിട്ട് സഹായിക്കുകയും ചെയ്യും. അപ്പൊ അതാണ് ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നമ്മൾ ഈ കുതിർത്തെടുത്ത ഉഴുന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പൊ അരച്ചെടുക്കുമ്പോൾ നമുക്ക് വേറെ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി കുതിർത്തിട്ടുള്ള ആ ഒരു വെള്ളമല്ലേ അത് യൂസ് ചെയ്തിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് ഈ ഒരു ഉഴുന്ന് നമുക്ക് ഈ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാനിതിലേക്ക് ഇതാ നമ്മുടെ 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു 1/4 ഗ്ലാസ് നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ഉഴുന്ന് കുതിർത്തെടുത്തിട്ടുള്ള ആ ഒരു വെള്ളമല്ലേ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട, ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക, അധികം ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് നമ്മുടെ ഈ ഒരു ഉഴുന്ന് അരഞ്ഞു കിട്ടാനുള്ളൊരു വെള്ളം മാത്രം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പൊ ഇതാ കണ്ടില്ലേ നമ്മുടെ ഉഴുന്നും നമ്മൾ ഇട്ട് കൊടുത്ത ചോറും എല്ലാം കൂടിയിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ അരിയല്ലല്ലോ ചേർക്കണത്, പകരം നമ്മൾ അരിപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഈ അരിപ്പൊടി
കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണ്ട. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് 240 ml ഗ്ലാസിന്റെ അളവിൽ ഒരു ഫുൾ ഗ്ലാസ് അരിപ്പൊടിയാണ്. അപ്പൊ അത് ഏത് അരിപ്പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാട്ടോ, വറുത്തതോ വറക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഒരു ക്വാണ്ടിറ്റിയിലുള്ള അരിപ്പൊടി നമുക്ക് ഈ ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ ഒരു ഗ്ലാസ് ഉഴുന്നിന് ഒരു ഗ്ലാസ് അരിപ്പൊടി എന്ന ആ ഒരു റേഷ്യോയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അരിപ്പൊടി ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 1/4 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ വെള്ളം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ട്ലി നമ്മൾ അരച്ചെടുക്കാനായിട്ട് പോവരുത്, കാരണം നമ്മുടെ മിക്സിയുടെ ബ്ലേഡിന് പടി കിട്ടും. അപ്പൊ അതൊരിക്കലും ചെയ്യരുത്. അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം നമ്മളത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടൊന്ന് വരാം. അപ്പൊ നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു അരിപ്പൊടിയുടെ മിക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള ഉഴുന്നില്ലേ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളത് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കണം, വേറെ ഒന്നും ഉപയോഗിച്ച് ചെയ്യരുത്. കാരണം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊന്തി വരാനായിട്ട് സഹായിക്കുക. അപ്പൊ അത് രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പണ്ടൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ പണ്ട് മാവൊക്കെ ഉണ്ടാക്കുക എന്തിലാ ആട്ടുകല്ലാണല്ലോ. അപ്പൊ ആ മാവാട്ടുന്ന സമയത്ത് നമ്മൾ കൈകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ആക്കി കൊടുക്കും. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ പണ്ടത്തെ മാവിനൊക്കെ ഇത്ര നല്ല പെർഫെക്ഷൻ കിട്ടാറുള്ളതും. അപ്പൊ ആ ഒരു സ്റ്റെപ്പാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇതാ നമ്മുടെ മാവൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ദോശമാവ് എങ്ങാനും ബാക്കിയുണ്ടെങ്കിൽ അത് കുറച്ച് ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ മാവ് നന്നായിട്ട് പതഞ്ഞ് പൊങ്ങാനായിട്ട് സഹായിക്കും. അതില്ലെങ്കിലും ഒരു കുഴപ്പമില്ല, അല്ലെങ്കിലും നമ്മുടെ മാവൊക്കെ നല്ല അടിപൊളിയായിട്ട് പൊങ്ങൂട്ടാ. ദോശമാവും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ മാവ് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി പുറത്തേക്ക് പോവും, അങ്ങനെ ഒരു ചാൻസും കൂടി ഉണ്ട്. അപ്പൊ അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഞാൻ ജസ്റ്റ് ഒരു ടിപ്പ് പറഞ്ഞു തന്നത് മാത്രം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് നാളെ രാവിലെ ആകുമ്പോ എങ്ങനെയാണ് നമ്മുടെ മാവ് ഇരിക്കണേന്ന് നോക്കി നോക്കാം. അപ്പതാ പിറ്റേ ദിവസം കാലത്തായപ്പോ നമ്മുടെ മാവ് ഇരിക്കണേ കണ്ടോ, അടച്ചു വെച്ചതൊക്കെ പൊങ്ങി വന്നതാ, കുറച്ച് പുറത്തേക്കും പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി ഇതിൽ കുറച്ച് ദോശമാവും കൂടി ആഡ് ചെയ്തിരുന്നെങ്കിൽ കുറെ അധികം തന്നെ പുറത്തേക്ക് പോയേനെ. അപ്പൊ അതാ കണ്ടില്ലേ, എന്നാ ഞാൻ ഇൻട്രോയില് പറഞ്ഞ മാതിരി തന്നെ ഇത് സോപ്പ് പോലെ ഇങ്ങനെ പതഞ്ഞു വന്നിട്ടുണ്ട്. നല്ല ഇങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ മാവ്, നല്ല അടിപൊളി പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞിരിക്കുന്ന ടിപ്സൊക്കെ നിങ്ങൾ കറക്റ്റ്ലി അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പും നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മാവ് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഇഡ്ലി കുട്ടന്മാരെ ഉണ്ടാക്കാനായിട്ട് പോവാം. പതഞ്ഞു വന്നിട്ടുള്ള മാവ് ഇളക്കുമ്പോഴൊരു സൗണ്ട് ഇല്ലേ, ആ സൗണ്ട് ഒന്ന് കേൾക്കണോ നിങ്ങൾക്ക്, കേട്ടോളൂ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് പതുക്കെ ഒന്നും കൂടിയും ഇളക്കി കൊടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമുക്ക് ഈ ഇഡ്ലി കുട്ടന്മാരെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇവിടെ ഇഡ്ലി തട്ടിന്റെയോ ഇഡ്ലി പാത്രത്തിന്റെയോ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഇവിടെ എന്താ 2 ഗ്ലാസും 2 ചായ കുടിക്കുന്ന കപ്പൊക്കെയാണ് കൊണ്ടുവച്ചിട്ടുള്ളത്. അപ്പൊ ഈ 2 ഗ്ലാസും കപ്പൊക്കെ ഞാൻ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പറ്റി നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മാത്രമല്ല ഇതിന്റെ ഏറ്റവും അടിയിൽ ഞാൻ എന്താ ഇതുപോലെ ഇലയുടെ ഒരു പീസും വെച്ച് കൊടുക്കുന്നുണ്ട്. അതുമേ നന്നായിട്ട് എണ്ണയൊക്കെ പറ്റിയിട്ടുണ്ട്, അത് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു അടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതും നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ പറ്റി നമുക്ക് അതിന്റെ ഉള്ളിൽ വെക്കാം. എന്നിട്ട് നമ്മുടെ ഇഡ്ലി മാവ് എല്ലാത്തിലേക്കും ഫിൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇഡ്ലി മാവ് ഞാൻ എല്ലാത്തിലും 1/4 ഭാഗം മാത്രമാണ് കേട്ടോ ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ഒരിക്കലും നിറച്ച് ഫിൽ ചെയ്ത് കൊടുക്കരുത്, 1/4 ഭാഗം ഫിൽ ചെയ്താൽ മതി, കാരണം അത് വീർത്ത് വരില്ല. അപ്പൊ അതിനൊരു സ്പേസ് നമ്മൾ കൊടുക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് 1/4 ഭാഗം മാത്രം നമുക്ക് എല്ലാത്തിലൊന്ന് ഫിൽ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ അതാ ഈ 4 എണ്ണത്തിന്റെ ഉള്ളിലും ഇതുപോലെ ഐസ്ക്രീം സ്റ്റിക്കുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ നമ്മളിത് കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്ന ഒരു രീതിയിലാണ് ഈ ഇഡ്ലി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്കിതൊരു പോപ്സിക്കിളായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ബാർ ഐസ്ക്രീം ആ ഒരു രൂപത്തിലൊക്കെ നമുക്ക് കുട്ടികൾക്ക് സെർവ് ചെയ്യാം. അപ്പൊ അവർക്കും കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ്. അപ്പൊ നമുക്കിത് വെച്ച് കൊടുത്തിട്ട് ഇത് ആവി കയറ്റാനായിട്ട് കൊണ്ടുപോകാം. അതിനായിട്ട് ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്, എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉള്ളിൽ ഒരു സ്റ്റാൻഡും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ, എന്നിട്ട് അതിന്റെ മുകളിലാണ് ഈ ഒരു സ്റ്റീലിന്റെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുള്ളത്. ഇനി
ഇതിന്റെ മുകളിലേക്ക് നന്നായിട്ട് വെള്ളം വെട്ടി തിളക്കുമ്പോൾ മാത്രമാണ് കേട്ടോ നമ്മള് മാവാക്കി വെച്ചിട്ടുള്ള ഗ്ലാസും അതുമാതിരി കപ്പും ഇതിലേക്ക് ഇറക്കി വെക്കുക. അപ്പൊ വെള്ളം നന്നായിട്ട് തിളക്കണം, എന്നിട്ട് മാത്രമേ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ആ ഒരു ഗ്ലാസും കപ്പും ഇതിലേക്ക് വെച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പതാ ഏകദേശം ഇപ്പൊ ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് ഞാനിത് അടച്ചു വെച്ചിട്ട് ആവി കയറ്റാനായിട്ട് വെച്ചിട്ട്. അപ്പൊ നമ്മുടെ ഇഡ്ലി ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനെടുത്ത് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് വേണം നമുക്ക് അതിൽ നിന്ന് പിടിച്ചെടുക്കാനായിട്ട്. അങ്ങനെ ഇതാ നമ്മുടെ ഈ ഒരു ഗ്ലാസും കപ്പൊക്കെ ഒരു മുക്കാ ഭാഗം ചൂടാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് വിരിയിച്ച് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും കേട്ടോ, ഒട്ടും പ്രയാസമില്ല വിട്ടുവരാനായിട്ട്. എന്നാലും ജസ്റ്റ് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഒന്ന് സ്പൂണോണ്ടോ കത്തിയോണ്ടോ ഒന്ന് ജസ്റ്റ് വിരിയിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് കമഴ്ത്തി പിടിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ വിട്ടുവരും. അങ്ങനെ ഇതാ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഇഡ്ലി റെഡി. കണ്ടില്ലേ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലോ, നമ്മൾ വലിയവർക്ക് തന്നെ കാണുമ്പോൾ ഭയങ്കര കൗതുകമാണ് ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി ആയാലും നമ്മൾ തട്ടിലൊക്കെ ഉണ്ടാക്കണ അത്ര ക്വാണ്ടിറ്റി വേണ്ടി വരില്ല, കാരണം ഇത് വലിപ്പമുള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പോ അരി അരക്കാതെ തന്നെ നല്ല പതഞ്ഞിട്ടുള്ള ഇഡ്ലി മാവും കൂടെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പിലുള്ള ഇഡ്ലിയും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണണ്ട. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണതല്ലേ ഇഡ്ലി, അപ്പൊ ഇതിൽ പറഞ്ഞിട്ടുള്ള ടിപ്സ് ആണെങ്കിലോ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് ആണ്. അപ്പൊ ഉറപ്പായിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്കും കൂടി എന്തായാലും ഷെയർ ചെയ്യണണ്ട. പാർട്ടി പോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ്സും മെസ്സേജസും ഒന്നും അറിയിക്കാനും മറക്കരുത്.